नमस्कार। देवी भागवत भागम 379 अम्मे नारायण देवी नारायण लक्ष्मी नारायण भद्रे नारायण सर्वमंगलमंगल्ये शिवे सर्वार्थ साधिके शरण्ये त्र्यंबिके गौरी नारायणी नमस्तुते। ओम श्री गुरुभ्यो नमः। ओम श्री रंगनाथ शर्मणे नमः। ओम श्री महादेवी नमः। देवी भागवतम ओंपदाम स्कंदम पदिनालाम अध्याय गंगा विवाह इंटे मुंबत्ते 378 एपिसोड निर्ती गंगोवाख्यानम 13 अध्याय 136 श्लोकम नारद मुने गंगो भाख्यानमुत्तमं सुगतं मोक्षदं सारं इनि एंदिच्छ इंगने ओराळे चोदिक्कानुंडावण नम्मुडे अडुत्त अदिप्पो अम्म अच्छ गुरुनाथ इंगने अम्म कापि तेरिय विचारिक्क इड्लियाण मगन अभी मगले कहचु कई कुड़ी निका अल निकली कूड़ी इन एंता इच्छ और इड्ली कूड़ी कहो चो इन आद्य का अम्म अल गुरु अलग ईश्वर अम्मे मातृदेवो भव आनंदाश्रुक अल्लादे कम्क साधारण अनुभवस्थन्मा अम्म रक्षर प्रामुख्यम श्रेष्ठता अनुभवी आनंदाश्रुक कह वायर एंटे अदमारी अच्छ ഒരു വഴിക്ക് പോവാണ് മകൻ അല്ലെങ്കിൽ മകള് കയ്യിലുള്ള ചോദിക്കും എന്താ തനിക്ക് വേണ്ടത് യാത്ര TND പോക്കറ്റ് മണി മതിയോ കുറച്ചുകൂടി വയ്ക്കണോ അത് പിതൃദേവോ ഭവ പിന്നെ ആചാര്യദേവോ ഭവ ആചാര്യന്മാരെ പലതരത്തിലുണ്ട് രജിസ്ട്രേഷൻ ഫീ വാങ്ങിയിട്ടുള്ള ആൾക്കാരുണ്ട് रजिस्ट्रेशन फी इलावर नियोग आचार पढ़िपीवर एण विषु तिवार व्यासपूर्ण साध्यवचारी पढ़िपीवर एल हाई नमस्कार अलवर संतृप्ति എക്സ്പ്രസ് ചെയ്യുന്ന ഭാഗങ്ങളുണ്ട്। അങ്ങനെയുള്ള ഒരു മഹാനുഭാവനാണ് എൻ്റെ ഗുരുനാഥൻ। ആദ്യം ഒരു 11 മാസത്തെ സഹവാസം, അത് കഴിഞ്ഞ് ഒരു 3.5 വർഷം ഒരു ഗ്യാപ്പ്, അത് കഴിഞ്ഞ് ഒരു 3.5 കൊല്ലം ഒപ്പം അടുത്ത ഫ്ലാറ്റിൽ താമസിച്ചും കൊണ്ടാണ് ഞങ്ങളെ ഗുരുശിഷ്യ ബന്ധം നിലനിർത്തിപ്പോയത്। അങ്ങനെ അദ്ദേഹത്തിന് യാത്രയിപ്പ് നടക്കുകയാണ്। 2005 കർക്കിടക മാസം 32 IIT ഹരിയോം നഗർ അമ്പലത്തിലെ വലിയൊരു സദസ്സ് അദ്ദേഹത്തിനെ ആദരിച്ച് പറഞ്ഞയക്കുകയാണ്। അപ്പോൾ പറയുണ്ടായി ആ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ കരുണാകരൻ പിള്ള അവർക്ക് രാജഗോപാലിനെ പോലെ, അങ്ങനെയല്ല പറഞ്ഞു, പട്ടാമ്പി എന്നാ പറയുള്ളൂ, എല്ലാവരും പേര് വിളിക്കാറില്ല, പട്ടാമ്പി പോലെ ഒരു ശിഷ്യനും പട്ടാമ്പിക്ക് ഇദ്ദേഹത്തിനെ പോലൊരു ഗുരുനാഥനും വേറെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു। എന്തോ ആവട്ടെ, അത് കഴിഞ്ഞ് നന്ദി പ്രകടനം അദ്ദേഹം ശ്രീ ചെറുശ്ശേരിൽ കരുണാകരൻ പിള്ള അദ്ദേഹം അന്ന് അദ്ദേഹത്തിന് 94 വയസ്സാവണം ആയിരുന്നു, 95 വയസ്സിലാണ്। 2005 ജൂൺ മാസം 4 രാത്രി അല്ലെങ്കിൽ 5 പുലർച്ചെയാണ് പഠിക്കുന്നത് അദ്ദേഹം।
പറയണ്ടായി. പൂജനായ എന്നെ പൂജനാക്കി, വളരെ സിമ്പിൾ. പൂജൻ പൂജ്യം സീറോ, ആ പൂജ്യത്തിൽ നിന്ന് എന്നെ പൂജനാക്കി. എൻ്റെ ആധ്യാത്മിക ബാങ്കിലുള്ളതൊക്കെ ഞാൻ എൻ്റെ ആത്മ ശിഷ്യന് ട്രാൻസ്ഫർ ചെയ്തിട്ടാ പോണത് എന്ന് പറഞ്ഞു. അതാ പറഞ്ഞിരിക്കട്ടെ, ഇന്ന് എന്തോ അറിയില്ല. ഇന്നിപ്പോ ദേവീഭാഗം തുടങ്ങിയപ്പോ മനസ്സ് പതറി എന്നല്ല അർത്ഥം, മനസ്സിലുള്ളത് പുറത്തേക്ക് വന്നു, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പൊ ഈ നാരദരോട് ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഇനി തനിക്ക് എന്താ ഇച്ഛുള്ളത് കേൾക്കാന്ന് പറഞ്ഞപ്പോ എൻ്റെ മനസ്സ് എൻ്റെ ഗുരുനാഥൻ, അത് എൻ്റെ അഭിമന്യ മാതാവ്, എൻ്റെ അഭിമന്യ പിതാവ്, എൻ്റെ ഗുരുനാഥൻ എന്നെ എത്രത്തോളം ലാളിച്ചു, എത്രത്തോളം ഉയർത്തി പലതരത്തിലും, അതങ്ങനെ അണ പൊട്ടി, അത്രയേ ഉള്ളൂ. അപ്പൊ ഇപ്പോ നാരദ നാരായണ സ്വാമിയോട് പറയാണ്, വിഷ്ണുവിൻ ഭാര്യമാർ ലക്ഷ്മി വാണി ഗംഗകളും തഥാ പവിത്രയാം തുളസിയും ഒന്നിരിച്ചു തൂന്നി വിഭോ. ഭഗവാനെ, അങ്ങ് മഹാവിഷ്ണുവിന് നാല് ഭാര്യമാരുണ്ടെന്നും അത് ലക്ഷ്മി ഒന്ന്, പിന്നെ സരസ്വതി രണ്ട്, ഗംഗ മൂന്ന്, പിന്നെ തുളസി എന്ന് പറഞ്ഞുവല്ലോ. ഗംഗ വൈകുണ്ഠത്തിലേക്ക് പോ എന്നാലും കഥിച്ചു നീ, ഗംഗെ നീ, അതായത് പിന്നെ ഭഗവാൻ ഗോലോകത്തിൽ നിന്ന് പറഞ്ഞു, എന്ത് വൈകുണ്ഠത്തിലേക്ക് പോ എന്നായും കഥിച്ചു നീ, അവൾ തൽപത്നിയായി തീർന്നതൻ മറ്റെന്നത് മോദണം. അപ്പൊ ഒരാളെ തൻ്റെ വാസസ്ഥലത്തേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞാൽ അവരെങ്ങനെയും ഭാര്യയാവുക? അല്ല, അതറിയണല്ലോ, നാരദർ ആൾ ഭയങ്കര ശ്രേഷ്ഠനാ. അപ്പോ അത് നമ്മൾക്കും അതെ. ഇപ്പൊ നമ്മള് ഒരാൾക്ക് അഡ്രസ്സ് കൊടുത്തു, എന്റെ വീട്ടിലേക്ക് പോയിക്കോളൂട്ടോ, അല്ലെങ്കിൽ എന്റെ സ്ഥലത്തേക്ക് പോയിക്കോളൂട്ടോ പറഞ്ഞാൽ പിന്നെ അവരെന്റെ ഭാര്യ എങ്ങനെ? അതാണ് സംശയം ഉണ്ടായത്. ഗംഗ വൈകുണ്ഠത്തിലേക്ക് പോ എന്നായും കഥിച്ചു നീ, അവൾ തൽപത്നി ആയി തീർന്നതൻ മറ്റെന്നത് മോദണം. അപ്പൊ സാക്ഷാൽ ശ്രീമൻ നാരായണൻ അതിന് ഉത്തരം പറയണം. ഗംഗ വൈകുണ്ഠത്തിലെത്തിച്ചേർന്നപ്പോൾ ആ പിതാമഹൻ അവളൊപ്പം ചെന്നുകും വിട്ടോ ദേ വിഷ്ണുവോടിങ്ങനെ. അപ്പോ അവിടെ ശ്രീഹരി മഹാവിഷ്ണു അനന്തശായി ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോ രണ്ടാളും കൂടിയിട്ട പോയത്, ഗംഗയും പോയി, കൂടെ ബ്രഹ്മാവ് ഒരു പ്രൊട്ടക്ടർ എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, റെക്കമെൻഡേഷന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ അംഗരക്ഷകനായിട്ടോ, എങ്ങനെ വേണമെങ്കിൽ അല്ലേ, പിതാമഹനല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സൃഷ്ടി വൈഭവത്തിലുള്ളവരെ ഇതൊക്കെ സംരക്ഷിക്കുക എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ പറഞ്ഞു, അവളെ അപ്പോൾ ഗംഗ വൈകുണ്ഠത്തിലെത്തിച്ചേർന്നപ്പോൾ ആ പിതാമഹൻ അവളൊപ്പം ചെന്നു കുമ്പിട്ടോ ദീ വിഷ്ണുവോടിങ്ങനെ. ബ്രഹ്മാവ്, രാധാകൃഷ്ണാംഗ സംഭൂതയായ ഒരു ദ്രവരൂപിണി, ദ്രവരൂപിണി ജലത്തിൽ നദിക്ക് എങ്ങനെ പറയാം, ദ്രവരൂപിയാണത്. രാധാകൃഷ്ണാംഗ സംഭൂതം, അതായത് ദ്വിജകൃഷ്ണൻ്റെയും അദ്ദേഹത്തിൻ്റെ പ്രേമസ്വരൂപയായിരിക്കുന്ന രാധാദേവിയുടെയും സംയോഗം കൊണ്ട് ഉണ്ടായിട്ടുള്ളവളാണ്. അപ്പോൾ നവയൗവന ശൗശീല സൗന്ദര്യങ്ങൾ എഴുന്നവൾ, അതൊക്കെ അർത്ഥം മനസ്സിലാക്കണം. നവ എപ്പോഴും പ്രായമില്ല, നവ യൗവന സൗശീല നല്ല ശുശീലത്വം, നല്ല ശീലങ്ങളുള്ളവൾ, ശൗശീല സൗന്ദര്യങ്ങൾ എഴുന്നവൾ, ക്രോധാഹങ്കാരങ്ങളറ്റ, ഓ തർക്കില്ല അല്ലേ, ക്രോധം ഉണ്ടാവില്ല, അഹങ്കാരമില്ല, ക്രോധം അഹങ്കാരം മത മത്സരങ്ങളില്ല എന്ന് പറഞ്ഞാൽ പിന്നെ വലിയ കരി. സത്വരൂപിണിയാമവൾ തയ്യാറായി അന്യനെ കൈക്കൊള്ളാൻ കൃഷ്ണനെ എന്നീ, തയ്യാറായില്ല അന്യനെ കൈക്കൊള്ളാൻ കൃഷ്ണനെന്നിയേ. എവിടെ പോയാലും എനിക്ക് കൃഷ്ണൻ എൻ്റെ പതിയായാൽ മതി, കൃഷ്ണൻ എൻ്റെ പതിയായാൽ മതി എന്നാണ് ഗംഗയ്ക്ക്.
അപ്പോ അതിനാൽ ശ്രേഷ്ഠയാം രാധ മാനശാലിനി തൽക്ഷണം മുതിർന്നാൾ ഇവളെ പാനം ചെയ്യാൻ ഇവളോ തത. അപ്പോ ഗോലോകത്തിൽ എന്തൊക്കെയാണ് ഡ്രാമ ഉണ്ടായത് എന്ന് വിഷ്ണുവിനെ പറഞ്ഞ് മനസ്സിലാക്കാം. അപ്പോ ഇവളെ ഇല്ലാതെ കണ്ടാക്കാൻ പാനം ചെയ്യാൻ തയ്യാറായിട്ട് രാധാറാണി ഇരുന്നപ്പോ അവള് ശ്രീകൃഷ്ണന്റെ പാദാരവിന്ദത്തിൽ ഒളിച്ചു. എല്ലാ സ്ഥലത്തും തെരഞ്ഞു എവിടെയും കിട്ടിയില്ല. അപ്പൊ ഒരു മധ്യസ്ഥ പറഞ്ഞു, ഇവളെ ആരും ഉപദ്രവിക്കാതെ കണ്ട് പെട്ടെന്ന് രാധ കുടിച്ചു തീർത്തിട്ടില്ലെങ്കിൽ ഞാൻ ഇവളെ വിടാം, ഇവളെ എൻ്റെ പാദാരവിന്ദത്തിൽ സംരക്ഷണം ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയണം. അതുകൊണ്ടാണ് ഇങ്ങനെ പൊയ്ക്കോളാൻ പറഞ്ഞിട്ടുള്ളത്, ആരേനൊക്കെ സേവിക്കാം എങ്ങനെയൊക്കെ പോവാം എന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത് അന്യനെയൊക്കെ. അപ്പൊ അതിനാ ശ്രേഷ്ഠയാം രാധമാനശാലിനി തൽക്ഷണം മുതിർന്നാൾ ഇവളെ പാനം ചെയ്യാൻ ആ ഇവളോ തഥാ പേടിച്ചു കൃഷ്ണൻ തൻ കാൽത്താർ പോകിനാൽ ബുദ്ധിപൂർവകം. എല്ലാ ഒരടി ഒരാൾ നമ്മളെ എന്താന്നാ പറയാ ഹിംസിക്കാൻ വരികയാണെങ്കിൽ അവിടെ ബുദ്ധി ഉണ്ടാവണം. എങ്ങനെയാണ് ഈ എതിരാളിയെ തോൽപ്പിക്കേണ്ടത്, അതാണ്. അപ്പൊ ഇവിടെ ബുദ്ധിപൂർവകം ബ്രഹ്മാണ്ഡം ശ്രീ ശുഷ്കമായി കണ്ടു ഗോലോകത്തിൽ അണിഞ്ഞു ഞാൻ. ഗോലോകത്തിലെ അണിഞ്ഞു, ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ശുഷ്കമായിട്ട് കണ്ടു. എന്നിട്ടോ വൃത്താന്തമെല്ലാം ശ്രീകൃഷ്ണ ഭഗവാനോടുണർത്തുവാൻ സർവന്തര്യാമിയാം കൃഷ്ണൻ അഭിപ്രായം അറിഞ്ഞുടൻ. അവിടെ ഞാൻ ബ്രാക്കറ്റില് എഴുതിയിട്ടുണ്ട് അണ്ടർസ്റ്റാൻഡ് ദിസ്. ഇത് നമ്മൾ മനസ്സിലാക്കണം, ആരാണ് കൃഷ്ണൻ. ഭാഗവതം വരുമ്പോഴും ഞാനിത് എപ്പോഴും പറയാറുണ്ട്, കൃഷ്ണശബ്ദം വരുമ്പോ ഒക്കെ ഇപ്പൊ ഞാൻ പറയാറുണ്ട്, സർവന്തര്യാമിയാം എല്ലാ ജീവജാലങ്ങളുടെയും പ്രത്യേകിച്ച് മനുഷ്യരും പെട്ടു അതിൽ. അപ്പൊ നമ്മൾ ശ്രീകൃഷ്ണനെ തിരഞ്ഞു പോകേണ്ട ആവശ്യമില്ല, നമ്മുടെ ഉള്ളിലുണ്ട്. അത് വെറുതെ പറഞ്ഞോണ്ടായില്ല, അനുഭവിക്കാൻ സാധിക്കണം. എൻ്റെ ഉള്ളിലുള്ള ചൈതന്യം ബ്രഹ്മസ്വരൂപനായിരിക്കുന്ന സാക്ഷാൽ ശ്രീഹരിയാണ്, ശ്രീകൃഷ്ണനാണ്, ശ്രീരാമചന്ദ്രസ്വാമിയാണ്. എന്തൊക്കെ പര്യായങ്ങളുണ്ടോ അതൊക്കെ അവ അവരവരുടെ നിമിത്ത കാരണങ്ങൾക്കനുസരിച്ച്. കാരണം എല്ലാവരും ഭൂമിയിൽ വന്നത് അവരവരുടെ ബാലൻസ് ഷീറ്റ് കർമ്മഫലങ്ങൾ അനുഭവിക്കലാണ്. ആ കർമ്മഫലങ്ങൾ അനുഭവിക്കുമ്പോഴും ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്ര വ്യത്യാസമില്ലാതെ കണ്ട് എല്ലാവരും അവരവരുടെ സ്വധർമ്മമായി കണക്കാക്കേണ്ടത് ഈശ്വര പൂജയാണ്, ഈശ്വര സേവ. കാരണം ഈശ്വരങ്കിൽ നിന്നാണ് നമ്മൾ വന്നിട്ടുള്ളത്, ഈശ്വരിയാംശജരാണ്, തർക്കമില്ല. അത് ടു വാട്ട് എക്സ്റ്റെൻഡ്, എത്രത്തോളം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മളിൽ എത്രത്തോളം പ്യൂരിറ്റി ഉണ്ട്, ധർമാർത്ഥകാമ മോക്ഷങ്ങൾ അനുഭവിക്കാൻ പറ്റുന്ന രീതിയിൽ സായുജ്യ സാമീപ്യ സാലോക്യ സാരൂപാദികളെ ഉൾക്കൊണ്ട് ജീവിക്കാനും പുനരഭിജനനം പുനരഭിമരണം ഇല്ലാത്തൊരവസ്ഥയെ പ്രാപിക്കാനും നമ്മൾ തയ്യാറായോ ഇല്ലയോ, ഇതാണ് ഇവിടുത്തെ ചർച്ച. അതുകൊണ്ടാണ് സർവന്തര്യാമിയാം എല്ലാവരുടെയും ആത്മാവായിരിക്കുന്ന ഭഗവാൻ ശ്രീഹരി കൃഷ്ണനെ കൃഷ്ണൻ അഭിപ്രായമറിഞ്ഞുടൻ പാദാങ്കുഷ്ടാനഗാഗ്രത്തിൽ കൂടിവിട്ടതു ഗംഗയെ. അവ തൻ്റെ പാദധാരണകളിൽ അഭയം പ്രാപിച്ച ഗംഗേനെ ഒരു മധ്യസ്ഥത നടന്നപ്പോ ഭഗവാന്റെ തള്ളവിരലിൽ അകത്തിക്കൂടെ അതാണ് പറഞ്ഞത്, പാദാങ്കുഷ്ട നഗാഗ്രത്തിൽ കൂടിവിട്ടതു ഗംഗയെ രാധാമന്ത്രം ഇവൾക്കേകി. ഉടനെ രാധയെ ഉപാസിക്കാനുള്ള മന്ത്രം ഭഗവാൻ ശ്രീകൃഷ്ണൻ കൊടുത്തു. രാധാ കൃഷ്ണൻ, അപ്പോ രാധാമന്ത്രം ഇവൾക്കേകി ജഗത്വ്യാപിനിയാക്കി ഞാൻ ജഗത്, ഈ ഗംഗേനെ ജഗത്വ്യാപിനി, ജഗത്തില്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ദ്രവരൂപാണെന്നൊക്കെ പറഞ്ഞാലും സത്യത്തിൽ ഈ ഗംഗ എന്താ, എന്താ ദ്രവയോ ദ്രവപദാർത്ഥം എന്ന് പറയാം, ഇത് കൈകാര്യം ചെയ്യാൻ എളുപ്പാ. ഘനപദാർത്ഥമാണെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോ ഗംഗ എന്നുള്ളത് ഒരു ജലം മാത്രമല്ല, അത് ജ്ഞാനത്തിൻ്റെ പര്യായം കൂടിയാണ്. ഗംഗാപ്രവാഹം അത്
ഭഗവാൻ പരമശിവന്റെ ജടയിലുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ബ്രെയിൻ പിന്നെ തലയിലാണല്ലോ അല്ലേ. അപ്പോ അത് അതേമാതിരി ഭഗവാന്റെ തൃക്കണ്ണ് അഗ്നി എന്ന് പറയും, ശരി. അതൊരു എന്താ പറയാ പിന്നെ സിംബോളിക്കായിട്ട്. പക്ഷെ അത് ജ്ഞാനചക്ഷുസ്സാം, കാമനകളെ ഇല്ലാതാകണ്ടാക്കാൻ അറിവ് വേണം. അപ്പൊ കാമദേവനെ ചുട്ടുകരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കാമനകളെ ഇല്ലാതെ ഉണ്ടാക്കിയെന്ന് അർത്ഥം. അത് അജ്ഞതയെ ജ്ഞാനമാകുന്ന ഖഡ്ഗം കൊണ്ട് ഇല്ലായ്മ ചെയ്യണം, അല്ലെങ്കിൽ ജ്ഞാനാഗ്നി കൊണ്ട് അജ്ഞാനത്തെ ഇല്ലായ്മ ചെയ്യണം എന്നൊക്കെ പറയും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, അപ്പൊ ഈ ഭഗവാന്റെ മൂന്നാമത്തെ കണ്ണും ഈ ജലപ്രവാഹമാകുന്ന ഗംഗയൊക്കെ അറിവാണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റും. എന്തോ ആവട്ടെ, അപ്പൊ അപ്പൊ പറഞ്ഞു, രാധാകൃഷ്ണന്മാരെ നമിച്ചിങ് പോന്നിതുകൂടവേ, ഈ ദേവേശ്വരിയെ സ്വീകരിക്കുക, ഗാന്ധർവമായി ഭവാൻ. വിഷ്ണുവിനോട് ബ്രഹ്മാവ് സർട്ടിഫൈ ചെയ്യാണ്, ഇവളെ ഗാന്ധർവ വിധി പ്രകാരം വിവാഹം ചെയ്യണമെന്ന് പറയാം. ആരെക്കാളും നീരസികായവളോ രസികത്തെയും, നീരത്നം പുരുഷന്മാരിൽ നല്ലാരിന്മണി ഗംഗയും. അപ്പൊ പുരുഷന്മാരിൽ മഹാവിഷ്ണു കേമൻ, സ്ത്രീകളിലെ നല്ലാർമണിയാണ്, നല്ലവളാണ് ഇവിടെ. നല്ലാരിന്മണി ഗംഗയും വിദഗ്ധയോടുള്ള ചേർച്ച, വിദഗ്ധനെന്നു ഗുണപ്രദം, ധർമ്മം പലതരം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ, ധർമ്മം പലതരം. വിദഗ്ധയോടുള്ള ചേർച്ച, വിദഗ്ധനെന്നു ഗുണപ്രദം, താനേ അണഞ്ഞുറവളെ സ്വീകരിക്കത്തരാണീനെ. ഇവിടെയാണ് വേദാന്തം ഈ മനുസ്മൃതി പറയും. ആ താനേ അണഞ്ഞൊരവളെ സ്വീകരിക്കാത്തൊരാണിനെ ചൊടിച്ചു ഉപേക്ഷിച്ചു പോകും മഹാലക്ഷ്മി അസംശയം. സ്ത്രീകളെ പൊതുവെ മഹാലക്ഷ്മി ആയിട്ട് പറയും. കാരണം സമ്പത്ത് എന്നുള്ളത് ലാളിത്യം കൊണ്ടുണ്ടാവേണ്ടതാണ്. എന്താ ലാളിത്യം? ലാളനെയാണ്, ലാളിക്കാൻ അറിയണം. അത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നോട്ടം കൊണ്ടും ഒക്കെ ലാളന വേണം. സ്ത്രീ പുരുഷന്മാർ, ഭാര്യാഭർത്താക്കന്മാർ, അമ്മയായാലും ശരി, പെങ്ങളായാലും ശരി, സഹോദരി സഹോദരന്മാർക്ക് ആദ്രതയില്ലെങ്കിൽ പോയി, കാര്യം നടക്കില്ല. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് എന്താ? താനേ അണഞ്ഞൊരവളെ സ്വീകരിക്കാത്ത റാണിനെ ചൊടിച്ചുപേക്ഷിച്ചു പോകും മഹാലക്ഷ്മി അസംശയം. ജ്ഞാനിയായോനുമാവാം, ജ്ഞാനിയായോനും അവമാനിക്കാനാരിഹേ നിശ്ചയം. ഇതാണ് വേദാന്തം പറഞ്ഞത്. സ്ത്രീകളെ, അറിവുള്ളവരെ എന്ത് ചെയ്യാൻ പാടില്ല? അപമാനിക്കരുത്. അവര് ബുദ്ധിയില്ലാതെ കൊണ്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം അവർക്ക്, നമ്മളെ ബാധിക്കില്ല. അപ്പൊ ഈശ്വരൻ പറഞ്ഞ കാര്യങ്ങൾ, ഈശ്വരൻ ബ്രഹ്മാവാണ് ഇപ്പൊ പറയണത്. അപ്പൊ ബ്രഹ്മാവിന്റെ നിർദ്ദേശങ്ങൾ നമ്മൾ ശരിക്ക് ഉൾക്കൊള്ളണം. അതുകൊണ്ടാണ് ജ്ഞാനിയായോനും അപമാനിക്കാം നാരിയെ നിശ്ചയം. നാരീ സംഭൂതരാണുങ്ങൾ പ്രകൃതി അംശകൾ, നാരിമാർ പ്രകൃതിക്കും പരന്നാഥൻ നീതാൻ നിർഗുണൻ ഈശ്വരൻ. ഇപ്പൊ എത്ര പ്രാവശ്യമായി ഭഗവാൻ ശ്രീഹരി അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ നിരാകാരനാണ്, നിർഗുണനാണ് എന്നൊക്കെ പറയണത്. പക്ഷെ നമ്മൾക്ക് അതിലൊന്നുമില്ല താല്പര്യം. നമ്മൾക്ക് താല്പര്യം 5 മിനിറ്റ് രുക്മിണി സ്വയംവരത്തില് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പിന്നെ മൂർത്തികളെ ആരെടുക്കണം? ആ അത് നറുക്കിട്ടെടുക്കണം. പിന്നെ സാക്സഫോൺ, നാദസ്വരം, തകില് ഒക്കെ വേണം. അതല്ല, ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് സംശയാതീതമായ ഒരു ജീവിത സന്ധാരണം നമ്മൾക്ക് സാധ്യമാവണം. സംശയങ്ങളില്ലാതെ കണ്ട് ആടുപാമ്പേ ആടുപാമ്പേ എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ആടാത്തൊരു പാമ്പാവണം എന്ന് പറഞ്ഞാൽ സംശയം ഉണ്ടാവില്ല. ദൃഢമായ മനോവീര്യത്തോടുകൂടി ജീവിതത്തിനെ അനുസന്ധാനം ചെയ്യണമെന്ന് പറയാം. അവ പ്രകൃതിക്കും പരന്നാഥൻ നീതാൻ നിർഗുണൻ ഈശ്വരൻ, അർദ്ധാംഗം ദ്വിഭുജൻ കൃഷ്ണൻ, അർദ്ധാംഗം നീ ചതുർഭുജൻ. ഇതാണ് മഹാവിഷ്ണു സങ്കല്പം. അർദ്ധാംഗം ദ്വിഭുജ കൃഷ്ണൻ, അർദ്ധാംഗം ചതുർഭുജ കൃഷ്ണൻ. ഇത് എങ്ങനെ മനസ്സിലാ? ഭാഗവതം, ശ്രീമദ് ഭാഗവതം മാത്രം മനസ്സിലാക്കിയാൽ കിട്ടില്ല.
അപ്പോ കൃഷ്ണവാമാംഗ സംഭൂതനായ സംഭൂതയായി രാധികയും പുരാ. പണ്ട് രാധിക എങ്ങനെയുണ്ടായത്? കൃഷ്ണവാമാംഗ സംഭൂതയായി രാധികയും പുരാവലഭാഗം സ്വയം രാധ ലക്ഷ്മിയായിടഭാഗവും അതിനാൽ നിന്നം സജാത ഇവൾ നിന്നെ വരിക്കയാം. ഇതൊക്കെയാണ് ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കേണ്ടത്. ആരാണ് രാധാറാണി, ആരാണ് പിന്നെ എന്താ പറയുക ലക്ഷ്മി ദേവി, എങ്ങനെയാണത് വന്നത് എന്നൊക്കെ മനസ്സിലാക്കണം. മനസ്സിലാക്കിയാൽ അവരവർക്ക് രക്ഷയുണ്ട്. അപ്പം ഇവിടെ പ്രകൃതി അംശങ്ങൾ നാരിമാർന്ന് പറഞ്ഞു. അപ്പം അതിനൊരു ഡിസ്ക്രിപ്ഷൻ പറയേണ്ട, അത് പറയാണ്ട് പോയാൽ ശരിയാവില്ല. എന്താ ഡിസ്ക്രിപ്ഷൻ? മൂലപ്രകൃതിയുടെ തന്നെ കലകളാണ് നാരിമാർ. മൂലപ്രകൃതി ഭഗവാൻ ആരാ? മൂലപ്രകൃതിയുടെ നിയന്താവ്. അപ്പോ മൂലപ്രകൃതിയുടെ തന്നെ കലകളാണ് നാരിമാർ. അവരിൽ നിന്നുണ്ടായവർ തന്നെയാണ് പുരന്മാർ, മനുഷ്യന്മാർ. അതുകൊണ്ട് സ്ത്രീകളെ അവമാനിക്കരുത് എന്ന് താല്പര്യം. ഇപ്പൊ ശങ്കരാചാര്യരെ അടക്കം അമ്മയെ ബഹുമാനിക്കുന്ന ഭാഗമുണ്ട്. കാരണം എന്താ? തനിക്ക് ജന്മം തന്ന ആളാണ്, അവരെ മാറ്റി നിർത്താൻ പറ്റില്ല. ഈ ഒരു കൺസെപ്റ്റ് വരുമ്പോഴാണ് ശബരിമലയിലത്തെ ചില കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ള വാദമൊക്കെ വരും. എന്തോ ആവട്ടെ, അപ്പൊ ഇവിടെ സ്ത്രീകളെ അപമാനിക്കുന്ന താല്പര്യം. സ്ത്രീ യസ് തുഷ്ട സ്ത്രീയോരുഷ്ടാ തുഷ്ടാ രുഷ്ടാച്ച ദേവത വർദ്ധയന്തി കുലം തുഷ്ട നാശയന്തി അപമാനിത എന്ന് പ്രാണം. കുലത്തിനെ സംരക്ഷിക്കുന്നതും കുലത്തിനെ നശിപ്പിക്കുന്നതും സ്ത്രീയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഇവിടെ പറയുണ്ടായി ഏകാംഗർത്താൻ സ്ത്രീ ഭുവന്മാർ. അത് വലിയൊരു വേദാന്ത സത്യ. 17-ാമത്തെ ശ്ലോകം പറയണു, ഏകാംഗർ ആണ് സ്ത്രീയും പുരുഷനും. ശിവശക്തികൾ എന്ന ശിവനും ശക്തിയും, ശക്തി എന്ന് ഉള്ളത് ആരുടെ പര്യായാണ്? പാർവതീദേവിയുടെ അല്ലെങ്കിൽ സതീദേവിയുടെ. അപ്പോ ശിവത്വം അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ ശിവ വേണം, ശക്തി വേണം. അതാണ് ശിവ ഇല്ലെങ്കിൽ ശിവനില്ല എന്നൊക്കെ പറയും. അപ്പോ ഏവംഗംഗയെ അങ്ങേൽപ്പിച്ച ഇവിടം വിട്ടു പത്മജൻ എന്ന് പറഞ്ഞിട്ട് വൈകുണ്ഠത്തിൽ നിന്ന് ഗംഗേനെ ആക്കിയിട്ട് സത്യലോകത്തിലേക്ക് സാക്ഷാൽ എന്താ പറയുക ബ്രഹ്മാവ് പോയി. ഗന്ധർവവിധിയാൽ വേട്ടാൻ അവളെ പിന്നെ വിഷ്ണുവും പൂവും ചന്ദനവും ചേർന്ന് മിനുമക്കൈ പിടിച്ചുടൻ ഗന്ധർവ രീതിയിൽ വിവാഹം ചെയ്തു. രമിച്ചാൻ അവളോടൊത്ത് മോദപൂർവം രമാപതി ഏവം ഭൂവിൽ ചെന്നു വീണ്ടും വൈകുണ്ഠം പോകി ഗംഗയാൾ ഉണ്ടാ വിഷ്ണുപതി നാമം വിഷ്ണുപാദോദ്ധമാകയാൽ ഋഷികേശ്വരനാം വിഷ്ണുവത്ത് രസികയാമവൾ രമിച്ചു മൂർച്ഛിച്ചു പോയാൽ നവസംഗമലീലയിൽ അത് കണ്ടേറെ ദുഃഖിച്ചു വാണി ലക്ഷ്മി തടുക്കിലും. കഥകള് വളരെ രസമായിട്ട് പോവാണ്. ഇപ്പോ ആ അങ്ങനെ ഇരിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ അടുത്ത് എത്തിയിട്ടുള്ള ഗംഗയുമായിട്ട് ഗന്ധർവവിധി പ്രകാരം അവളെ വിവാഹം ചെയ്ത് അവരെ അവരുടെ എന്താന്ന് പറയുക മനോമുഖത്തിൽ ഉണ്ടായി വരുന്നതായ പ്രേമാഭ്യർത്ഥനകളെ മാനിച്ചുകൊണ്ട് അവര് പരസ്പരം ആശ്ലിഷ്ടരായി. അപ്പോ അതാണ് അവിടെ പറയേണ്ടത്. രസികേശ്വരനാം വിഷ്ണുവത്ത് രസികയാമവൾ. രസികത്വം എല്ലാറ്റിനും വേണം. വർത്തമാനത്തിൽ വേണം, പ്രവൃത്തിയിൽ വേണം, സഹശയനത്തിൽ വേണം. അപ്പോ രമിച്ചു മൂർച്ഛിച്ചു പോയാൽ നവസംഗമലീലയിൽ അത് കണ്ടേറെ ദുഃഖിച്ചു വാണി തടുക്കലും. വാണി സരസ്വതിക്ക് ഒരു ഇച്ഛാഭംഗം ഉണ്ടായി. ലക്ഷ്മി തടുത്തു. ഏയ് അങ്ങനെ പറയരുത്, കാരണം ലക്ഷ്മി എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറാണ്. എന്ത് സംഭവിച്ചാലും തനിക്കൊരു ഇളക്കില്ലാത്തൊരു ദൃഢചിത്തിയാണ് അവള്. അതുകൊണ്ട് അങ്ങോട്ടില്ലെങ്കിലും വാണിക്കുണ്ടായ ഗംഗയോട് ഈർഷയും. അതായത് ഗംഗയ്ക്ക് വാണിയോട് എതിർപ്പൊന്നുമില്ല, പക്ഷേ
മനസ്സിൻ്റെ ഉള്ളിൽ വാണിക്ക് ഗംഗയോട് ഒരു എതിർപ്പുണ്ടായി. അങ്ങോട്ടില്ലെങ്കിലും വാണിക്കുണ്ടായി ഗംഗയോട് ഋഷിയും ശവിച്ചാൽ പിന്നെയാ വിഷ്ണു പ്രിയാം ഗംഗ വാണിയെ. ഗംഗയൊപ്പം വിഷ്ണുവിന്നുണ്ട് ഭാര്യകൾ മൂന്ന് പേർ. ഗംഗയൊപ്പം വിഷ്ണുവിന്നുണ്ട് ഏവം ഭാര്യകൾ മൂന്ന് പേർ. തുളസീദേവിയും പിന്നെ ചേർന്ന് നാലായി ഭാര്യവാർ എന്ന് പറഞ്ഞ് 23 ശ്ലോകത്തോടു കൂടിയിട്ടാണ് ഗംഗാവിവാഹം 14 അധ്യായം മഹാദേവിയുടെ പാദാരവിന്ദത്തിൽ വെച്ച് നമസ്കരിക്കണം. ഏവർക്കും മഹാദേവിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം, നാളെ കാണാം.